എന്തുകൊണ്ട് ഇസ്ലാം മാത്രം എന്നുള്ള ഒരു സാധനാണ് അപ്പൊ അത് നമ്മൾ എം എം അക്ബർ സ്വതസിദ്ധമായ ശൈലിയിൽ അത് പറയും അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ പറയും അപ്പൊ അത് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഭാഗ്യം വ്യക്തിയാണ് ഞാൻ ഇപ്പോ കാലിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിട്ട് എൻ്റെ ഈ വാനിമേൽ നാട്ടിൽ വന്ന് വളരെയധികം സന്തോഷമുണ്ട് അക്രബ് സാഹിബിന് ദീർഘ ആരോഗ്യവും നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചോദ്യം രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് വളരെ ചുരുക്കി ചോദിക്കാം ഒന്ന് ചോദിക്കാനുള്ളത് ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട് എന്നാൽ ഇസ്ലാം മാത്രം വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരം ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണെന്ന് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മതം അത് മറ്റൊരു വിധത്തിൽ നമ്മൾ പറഞ്ഞാൽ പേ പിടിച്ച ഒരേ ഒരു മതം അത് ഇസ്ലാമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇസ്ലാമിനെ വിമർശിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് നമ്മൾ അതിനോട് പറയുന്നത് എന്തുകൊണ്ട് പേ പിടിച്ചു എങ്ങനെയാണ് പേ പിടിക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം കൊണ്ട് തന്നെ ഇസ്ലാം എല്ലാ ചൂഷകന്മാർക്കും തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തമസ്കരിച്ചുകൊണ്ടല്ലാതെ ചൂഷകന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നാമതായി ആത്മീയത ചൂഷണം ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരായി ചമഞ്ഞ് അവർ മനുഷ്യരുടെ ആത്മീയ ദാഹങ്ങൾ മുഴുവനും തീർക്കുന്ന ആളുകളായി സ്വയം ചമഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പൗരോഹിത്യത്തിന്റെ പട തന്നെ ലോകത്തുണ്ട് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ഥാപനം അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പൗരോഹിത്യ പടയുടെ സ്ഥാപനമാണ് അവരുടെ ന്യായം എന്താണ് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ആ ദൈവാത്മാവ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നതാണ് ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ ഇതാണ് അവരുടെ വീക്ഷണം ഇത് തന്നെയല്ലേ ഇവരും എം എ മകുറും പറയാറുള്ളത് അതായത് ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ ഇവർ വന്നിട്ട് എന്താ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല നിങ്ങൾക്ക് അറബി അറിയില്ല അറബി അറിയുന്ന ആളുകൾ ഞങ്ങളാണ് ഞങ്ങൾക്കാണ് ഇത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഞങ്ങളിലൂടെ അത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത് ആരാണ് നിങ്ങൾ തന്നെയല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക ഓക്കെ ഇതെല്ലാവർക്കും വായിക്കാം എല്ലാവർക്കും മനസ്സിലാക്കാം ഇത് ആ ഭാഷയൊരു പ്രശ്നമൊന്നുമല്ല ഇത് പരിഭാഷ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാൽ കാര്യം തീർന്നു അപ്പോൾ അന്ന് നിങ്ങളത് അവിടെ പറഞ്ഞു ഇപ്പോൾ പറയുകയാണ് അത് ശരിയല്ല ഇത് ചില ആളുകൾ അവരിലൂടെ മാത്രം ഇത് വന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ആ ഒരു രീതിയിൽ വന്നാലേ ശരിയാവുള്ളൂ ഞങ്ങൾക്ക് അറബി അറിയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സാധനം അങ്ങനെ കാര്യങ്ങളും പറഞ്ഞാൽ അവരൊക്കെ ചൂഷകരാണ് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ സ്വന്തം മൂട്ടിലല്ലേ എൻ്റെ പൊന്ന അക്ബറെ വെടിവെക്കണത് എന്തിനീ എടുത്താൽ പൊങ്കാത്ത് പണിക്ക് നിൽക്കണത് അവിടെ ഇസ്ലാം അവരുടെ ആത്മീയ അവകാശവാദത്തിന്റെ അടിവേരറക്കുന്നു ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള എല്ലാ ദല്ലാളന്മാരെയും നിഷേധിക്കുന്നു അവിടെ ഇസ്ലാം ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള എല്ലാ ദല്ലാലന്മാരെയും അവസാനിപ്പിക്കുന്നു മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും എല്ലാം സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന മാത്രമാണ് അതോടുകൂടി മനുഷ്യനും സാധാരണ അടിമയും ദൈവവും അള്ളാഹുവും തമ്മിലുള്ള ഒരു ഒരു ബന്ധത്തിൽ അവിടെ ഇടയാളന്റെ ഒരു മധ്യവസ്ഥയുടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ആവശ്യവുമല്ല തീർച്ചയായും ആ ഒരു വലിയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ തമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ ആദർശത്തിലേക്ക് ആളുകൾ വന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ ആത്മീയ കൊട്ടാരമാണ് പൊളിയണത് പിന്നെ ഇസ്ലാം എല്ലാ ചൂഷണങ്ങൾക്കും ഭൗതിക ചൂഷണങ്ങൾക്കും എതിർ നിൽക്കുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ലിബറലിസം മുതലാളിത്തം എന്നല്ല നമ്മളിങ്ങനെ പറയും ആധുനിക സംസ്കാരം മാർക്കറ്റിംഗിൽ അധിഷ്ഠിതമായ ആധുനിക സംസ്കാരത്തിന്റെ മുഖമുദ്ര എന്താണ് എല്ലാ മാർക്കറ്റിംഗും നിലനിൽക്കുന്നത് അഞ്ച് കാര്യങ്ങളിലാണ് ഒന്ന് ലഹരിയാണ് ലഹരിയാണ് ലഹരി ഇല്ലാത്തൊരു മാർക്കറ്റിങ്ങൂടെ ലഹരി നേർക്ക് നേരെ കൊടുക്കുന്നത് മാത്രമല്ല ലഹരി നേർക്ക് നേരെ കൊടുക്കുന്നത് വേറെ വ്യാപകം സ്വർഗത്തിൽ എന്താണ് കള്ള് നമ്മളിവിടെ കള് കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കള്ളു പിടിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് അതായത് നിങ്ങൾ ബിസിനസ് ബർമുടാ ലക്ഷങ്ങളല്ലേ ഓരോ ദിവസം കോടിക്കണക്കിന് ആളുകളല്ലേ ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കുന്നത് അങ്ങ് സ്വർഗത്തിൽ നിങ്ങൾക്ക് കള്ളു കിട്ടുമെന്നും കേട്ടിട്ട് എന്താണ് അക്ബർ അവിടെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ ഇസ്ലാമിക ആളുകൾ വന്നാൽ ലഹരി കച്ചവടക്കാർ അവർക്ക് ഇസ്ലാം തമസ്കരിക്കപ്പെടണം അതെങ്ങനെ ശരിയാവുക ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തന്നെ കള്ളുപുടിക്കാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയി കള്ളുപിടിക്കാം അവിടെ ഒഴുകുന്ന എന്താണ് മുന്തിരിത്തോപ്പുകൾ അവിടെ ഒഴുകുന്ന മദ്യപ്പുഴ ഇതല്ലേ മദ്യപ്പുഴ എന്നുള്ള വാക്ക് തന്നെ കണ്ടുപിടിച്ചത് ആരാണ് ഇസ്ലാമല്ലേ അതേപോലെ തന്നെ ഓരോന്നും സ്ത്രീയുടെ സൗന്ദര്യം കച്ചവടവൽക്കരിക്കപ്പെടുന്നു അത് സിനിമാശാലകൾ മുതൽക്ക് പരസ്യവിപണി വരെയുള്ള എല്ലായിടത്തും സിനിമാശാലകളിലെ കച്ചവടവൽക്കരണത്തെ കുറിച്ച് പറയണ്ടല്ലോ ഇപ്പൊ ഹേമാ കമ്മിറ്റിയാണ് എല്ലായിടത്തും ചർച്ച വിഷയം പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം അപ്പോ ഇത് ആ രംഗത്തെല്ലാം സൗന്ദര്യം എന്നത് സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ പടച്ചവൻ നൽകിയ വലിയ സമ്പത്താണ് എന്നും നിധിയാണ് എന്നും അത് അത് അർഹതപ്പെട്ട ആളുകളുടെ മുന്നിൽ മാത്രം അഴിച്ചു വെക്കുവാനുമുള്ള സ്വാതന്ത്ര്യം പെണ്ണിന് നൽകിയ ഇസ്ലാമിക ദർശനം സ്വർഗത്തിൽ ചെന്ന് എന്ത് കിട്ടും പറഞ്ഞിട്ടാ ഇസ്ലാം വെക്കുന്നത് നിങ്ങൾക്ക് അവിടെ പോയാ എന്താണ് ആരും കാണാത്ത ജിന്നോ മനുഷ്യനോ ഇതുവരെ കാണാത്ത തരം പെണ്ണുങ്ങളെ അവിടെ കിട്ടും അത് അവരുടെ ശരീരം പളുങ്കുപാത്രം പോലെയാണ് അതിങ്ങനെ ആണ് അവരുടെ മുലകൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല അവർ എന്താണ് നിത്യകന്യകളായിരിക്കും അവർക്ക് മെൻസസ് ഇല്ല അവർക്ക് അവർ അപ്പയിടില്ല അവർ മൂത്ര ഒഴിക്കില്ല ഇതൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ ഇതുപോലെയുള്ള അളവും വടിവും എല്ലാം പറഞ്ഞ് ഇസ്ലാം വിറ്റത് വിൽക്കുന്നത് ഇത് നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത് അല്ലേ ഇനി പോട്ടെ ഇസ്ലാമിൽ നിസ്കരിക്കണം എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല നോമ്പെടുക്കണെങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല ഹജ്ജ് ചെയ്യണത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല ഈ സ്വത്തവകാശം വായിക്കുന്നത് പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുപോലെ നമ്മൾ കണ്ടു ഈ ഫ്രാക്ഷൻസ് ആഡ് ചെയ്തു വന്നപ്പം അള്ളാഹുവിനു പറ്റിയ ഒരു ഒരു പറ്റ് പക്ഷെ വളരെ കീറ് കൃത്യമായിട്ട് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനം എന്താണ് സ്വർഗ്ഗത്തിലെ ഹോറികളുടെ മുലകൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല പുരുഷൻ അവിടെ ആ ലിംഗം എന്ന് പറയുന്നത് അത് ഒടിയാത്ത ലിംഗമായിരിക്കും എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു വെക്കുന്നു നിങ്ങളെന്താ ചെയ്യുന്നത് സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു ഇനി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ സ്ത്രീ ഒബ്ജക്ടിഫൈ ചെയ്യുമ്പോൾ നഗ്നയായ ഒരു രൂപം വെച്ചിട്ടൊന്നും ആരും ചെയ്യാറില്ല അറ്റ്ലീസ്റ്റ് ഒരു ബിക്കിനിങ്ങിലും കൊടുക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒരു തുണ്ട് തുണി കഷ്ണമെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിത്രം വെച്ചിട്ടുണ്ട് ഇപ്പോൾ മുഹമ്മദ് നബി കൂട്ടാളികൾ അല്ലെങ്കിൽ ഇതുപോലെ ആറാം നൂറ്റാണ്ടിലെ ആളുകൾ ഇങ്ങനെ യാത്ര പോവാണ് അങ്ങനെ ഒരു ഗോത്രത്തിൽ നിന്നും മറ്റൊരു ഗോത്രത്തിലേക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഇതുപോലെ വല്ല കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഇന്ന് നിങ്ങൾ പറയുന്നു ഇവിടെ ഇങ്ങനെ കാറിൻ്റെ പരസ്യം അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അവിടെ സ്ത്രീയുടെ നഗ്നത ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് സത്യത്തിൽ ഖുറാനിൽ എഴുതി വെച്ചതും ഇതേ സാധനം തന്നെയല്ലേ ഒറ്റ വ്യത്യാസമുള്ളൂ ഇങ്ങനെ ബിൽ ബോർഡ് വെച്ചിട്ടില്ല പക്ഷേ ഖുര്ആനിലെ ആയത്തുകളിൽ എഴുതി വെച്ചിരിക്കുന്ന അതേ സാധനം അതായത് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചിത്രം അതായത് നിങ്ങൾക്ക് ഈ സാധനമൊക്കെ വേണോ കള് വേണോ മ മദ്യപ്പുഴ വേണോ നിങ്ങൾക്ക് ഒരിക്കലും ഒടിയാത്ത ലിംഗം വേണോ നിങ്ങൾക്ക് ഇതേപോലെ തുടുത്ത മുലകളുള്ള സ്ത്രീകൾ വേണോ എന്താ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ജോയിൻ ഇസ്ലാം വെൽക്കം ടു ഇസ്ലാം ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇസ്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഉപയോഗിച്ചത് ഇവിടെ നാട്ടുകാർ എന്താണ് ചെയ്യുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ കുറച്ചുകൂടി മാന്യമായിട്ട് ചെയ്യുന്നു അവർക്കൊരു തുണ്ട് വിൽക്കിനെങ്കിലും കൊടുക്കുന്നുണ്ട് മാത്രമല്ല പുരുഷനെ വെറുതെ വിട്ടിട്ടുണ്ട് പുരുഷൻ ഒടിയാത്ത ലിംഗം വെച്ചിട്ടൊന്നും ഒരു പരസ്യം ഇവിടെ നടത്തിയിട്ടില്ല ഇസ്ലാം പുരുഷന്റെ ലിംഗത്തെ പോലും വെറുതെ വിട്ടിട്ടില്ല ഒടിയാത്ത ലിംഗമുണ്ടെന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മതമല്ലേ ഇസ്ലാം എന്ന് പറയുന്നത് ചെ ചേ വളരെ മോശം ഇതൊക്കെ വെച്ചിട്ടാണ് എന്തുകൊണ്ട് ഇസ്ലാം മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു യമണ്ടൻ ഉത്തരമായിട്ട് നമ്മളുടെ എം എം അക്ബർ അക്ബറോടെ പറഞ്ഞു വെക്കുന്നത് ഇത് പിന്നെ അങ്ങ് മെഴുകാണ് പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ ഒരു ഏകദേശ ധാരണ കിട്ടും ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇതാണോ സത്യത്തിൽ നമ്മൾ ഇസ്ലാമിനെ ഞാൻ ആ വീഡിയോ മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല അതിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഞാൻ ഇവിടെ എടുക്കുന്നു ബാക്കി നിങ്ങൾ മൂപ്പറുടെ വീഡിയോ പോയി കണ്ടാൽ മതി സമയത്തിൻ്റെ ഒരു അത് വല്ലാതെ നീണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്താണ് ഇസ്ലാം ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നം എന്നുള്ളതാണ് ഇസ്ലാമിലെ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് ആ കിതാബിൽ അറബിയിൽ എഴുതിയതിൻ്റെ അക്ഷരത്തെട്ടോ അതിലേതെങ്കിലും എഴുതിയ സാധനം ഇതേപോലെ തല തിരിഞ്ഞു പോയതോ ഇപ്പോൾ സ്വത്തവകാശം നടത്തിയപ്പോൾ അതിനകത്ത് അബായിക്കലിൽ കണക്ക് പറഞ്ഞ സമയത്ത് അതിനകത്ത് കണക്ക് പറിച്ചുകൊണ്ട് തെറ്റിയെന്നുള്ള ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് അത് പ്രശ്നമാണ് സാമൂഹികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് അത്തരത്തിലുള്ള തെറ്റായ രീതികൾ ഇസ്ലാമിനകത്ത് നിലനിൽക്കുന്ന രീതികൾ തന്നെയാണ് പക്ഷേ എൻ്റെയൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ മുന്നേ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ സമാധാനത്തോടുകൂടി ഒരു ട്രെയിനിലോ ഒരു ബസ്സിലോ ഒരു പാർക്കിലോ ഒരു സിനിമാ തിയേറ്ററിലോ ഒരു മാളിലോ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ അതിന് പറ്റുന്ന തരത്തിലാണോ ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത് ഒരു മാളിലേക്കൊക്കെ കടന്നു ചെന്നു അല്ലെങ്കിൽ ഒരു സിനിമാ തീയറ്ററിൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു അക്ബർ കേട്ട് കഴിഞ്ഞാൽ കാക്കാമാര് വരെ പേടിച്ചു ഓടുന്ന അവസ്ഥയിലേക്കല്ല ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് ഒരു ചെറിയൊരു കണക്ക് മാത്രം നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഇവിടെ വീണ്ടും ഞാൻ എടുക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞോളൂ വിശ്വാസികൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതായത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സാധനമാണ് വേറെയും ഒരുപാട് സാധനങ്ങൾ നമുക്ക് എടുക്കാം പക്ഷേ ഇത് കണക്കുകൾ വേണമല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് വെക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന റിപ്പോർട്ട് അതിൽ ഓരോ രാജ്യത്തെയും അവർ നേരിടുന്ന ടെററിസ്റ്റ് ആക്രമണങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു പഠനം നമ്മൾ നടത്തി കഴിയുമ്പോൾ ഏതാണ് ആരാണ് അത് കൂടുതൽ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം അപ്പോൾ ഒരു ചെറിയ കണക്ക് ട്വൻറ്റി ഡെഡ്ലിയസ് അറ്റാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ എടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ ഇരുപതെണ്ണവും അത് നടത്തിയിരിക്കുന്നത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ് ഇനിയൊക്കെ പോട്ടെ നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് ചുമ്മാ സ്റ്റാബ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക കത്തിക്കുത്ത് ലോകത്ത് എന്തെല്ലാം കാരണം കൊണ്ട് നിങ്ങൾക്ക് കത്തിക്കുത്ത് നടത്താം പല പല കാരണങ്ങൾ സ്വത്ത് പേരിൽ കത്തി കുത്ത് നടത്തിയതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളുടെ ആർ എസ് എസ്സുകാരും സി പി എംകാരും തമ്മിൽ കുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ അമ്പത്തൊന്ന് വെട്ട് അങ്ങനെ പല പല സാധനങ്ങൾ നിങ്ങൾ കേട്ടുകയാണ് എന്തായാലും ഇവിടെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നുമല്ല അമ്പത്തൊന്ന് വെട്ടൊന്നൊന്നും അല്ല ഇന്ന് എഴുപത്തിരണ്ട് വെട്ടിൻ്റെ കഥകളാണ് ഇന്ന് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്നത് ഈ ഒരു വാർത്ത ഇത് നമ്മളുടെ നെതർലാൻഡ്സിൽ സംഭവിച്ചിട്ടുള്ളൊരു സാധനം അവിടെയും ഇതുപോലെ എന്താണ് ഒരു ബ്രിഡ്ജിൻ്റെ മോളിൽ എന്താണ് റോട്ടഡാം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു ഒരു സ്റ്റാബിങ് അറ്റാക്ക് അതും അവിടെ കറങ്ങി തിരിഞ്ഞു വന്നത് ആരാണ് ഇറാസ്മസ് ബ്രിഡ്ജ് സ്റ്റാപ്പി സ്റ്റാബിങ് അതിൽ അയ്യൂബ് എന്ന് പറയുന്ന ആൾ നമ്മുടെ അറബി അറിയുന്ന അയ്യൂബ് മൗലവി അല്ല അയ്യൂബ് എം എന്നുദ്ദേശിച്ച അയ്യൂബ് മൗലവി എന്നാണോ ഓ കറക്റ്റാണുള്ളൂ എന്തായാലും ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ അപ്പോൾ ആളതല്ല എന്തായാലും അറബി അറിയാം അപ്പോൾ മൂപ്പർ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുന്നു അയ്യു ബം എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചങ്ങാതി പുള്ളി അവിടെ കത്തിക്കുത്ത് നടക്കാൻ നേരത്ത് വിളിച്ചത് ജയ് ശ്രീരാം എന്നല്ല ഹലലിയ എന്നല്ല ജയ് ഡിങ്ക എന്നുമല്ല എന്താണ് ഡിങ്കാഹു അക്ബർ എന്നല്ല വിളിച്ചത് അവർ പച്ചയ്ക്ക് അറബിയിൽ വിളിച്ചത് അള്ളാഹു അക്ബർ ദ സസ്പെക്ട് ഷൗട്ടഡ് അള്ളാഹു അക്ബർ സെവറൽ ടൈംസ് ഡ്യൂറിങ് ദ കമ്മീഷൻ ഓഫ് ദ ആക്ട്സ് ഇതാണ് അവിടുത്തെ ദൃക്സാക്ഷി വിവരണങ്ങൾ അപ്പോൾ ലോകത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്ന ചീളുകാര്യങ്ങളൊക്കെ നമ്മൾ തല്ല തൽക്കാല മാറ്റി വെക്കാം ഇപ്പോൾ സ്വത്തവകാശം സംബന്ധിച്ച് അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അതൊക്കെ തൽക്കാലം മാറ്റി വെക്കുന്നു ആളുകളുടെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ബാധിക്കുന്ന അവരുടെ ദ വെരി റൈറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ടു ലിവ് അതിനെ ബാധിക്കുന്ന സാധനങ്ങൾ എടുക്കാം ഒന്ന് ഇപ്പം നമ്മൾ കണ്ടു ഇനി ഇവിടെ മതം വിട്ടവനെ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുക لم يتركوا الرده، لو تركوا الرده ما كان هناك اسلام. كان انتهى الاسلام منذ وفاه الرسول عليه الصلاه والسلام، فالوقوف امام الرده هو الذي ابقى الاسلام، وفي ايه المائده انما جزاء الذين يحاربون الله ورسوله ويسعون في الارض ان يقتلوا او يصلبوا، جاء عن ابي قلابه وغيره من التابعين ان هذه جاءت في المر في المرتدين وجاءت احاديث كثيرة مش حديث واحد ولا اثنين ولا ثلاثة احاديث كثيرة عن عدد من الصحابة يعني في ان يقتل المرتد حديث ابن عباس من بدل دينه فاقتلوه حديث ابن ابن مسعود لا يحل المرين الا باحدى ثلاث الس السيب والأو... والنفس بالنفس نفسه بالنفس والتارك لدينه المفارق للجماعة وحديث أبي موسى الأشعري ومعاذ ابن دبل وابي هريرة وعدد من الصحابة في مسألة العربية عارينا الله يغفر <applause> له ده മതം വിട്ടവനെ കൊല്ലണം അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നത് ഈ ചങ്ങാതിയാണ് യൂസഫുൽ കറളാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ എമ അക്ബർ പുള്ളി പറഞ്ഞ കാര്യം നിങ്ങൾ എന്തേലും വേണ്ടി തീരുമാനിക്കുക അറബി അറിയുന്ന ആൾക്കാരാണല്ലോ ഇനി മറ്റൊരു കാരണം എന്താണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം മറ്റൊന്ന് കേട്ടോ നിങ്ങൾ വിശ്വാസികളോട് എതിരാകണം ഇവരുടെ അനുഷ്ഠാനങ്ങളോട് നിങ്ങൾ എതിര നിൽക്കണം നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം എതിരാകണം മജൂസ് നിങ്ങൾ മജൂസികളോട് ഞാൻ ആ ഹദീസിൽ അതേ വായിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന മതസ്ഥരുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ ചില സമയത്ത് നിങ്ങൾ നിസ്കരിക്കാൻ പോലും പാടില്ല എത്ര നല്ല കാര്യമാണ് എത്ര നല്ല കാര്യമാണ് നമസ്കാരം ഇസ്ലാം നിർബന്ധമാക്കപ്പെട്ട് പക്ഷേ സൂര്യ ആരാധകർ നമസ്കരിക്കുന്ന ചെയ്യുന്ന സമയത്ത് ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമസ്കാരം നിരോധിച്ചിരിക്കുന്നു ഇനി ഞാൻ ഇല്ല ഒറ്റക്കാര്യമാണ് കേട്ടല്ലോ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഓണം ആഘോഷിക്കരുത് ക്രിസ്മസ് ആഘോഷിക്കരുത് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസികളുടെ ഇടയിൽ കുത്തി ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കും ഇപ്പം എന്തൊക്കെ കണ്ടു ഗ്ലോബൽ ടെററിസം അതുപോലെ കിൽ അപ്പൌ സ്റ്റേറ്റ്സ് ഇപ്പം നമ്മൾ കണ്ടത് ബഹുദൈവ ആരാധകരോട് എടുക്കുന്ന സമീപനം അതുകൂടാതെ മറ്റു പലതും കണ്ടു നിങ്ങൾ അമ്പലത്തിന് സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ അബദ്ധമാണ് കുറ്റകരമാണ് നിങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര നന്മ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ നരകത്തിലേ പോകൂ എന്ന് പറയുന്ന ഇത് സമൂഹത്തിൽ പറയുന്നു ഛർദ്ദിക്കുന്നു ഇവിടുത്തെ ഈ മതപണ്ഡിതർ ഇസ്ലാമിക പണ്ഡിതർ അവരെ മുൻനിർത്തിയിട്ട് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കും കാരണം അവർ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ് ഇസ്ലാം വിമർശിക്കപ്പെടും ഇതാണ് നമ്മൾ പറയുന്നത് ഇനി മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന സാധനം അത് അറബി പറയുമ്പോൾ മനസ്സിലാകാത്ത നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഉസ്താദ് മദ്രസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പ്രയോഗത്തിന് മുന്നേണോ ശേഷമാണോ എന്നറിയില്ല എന്തായാലും പഠിപ്പിച്ചൊരു സാധനം അത് നമുക്ക് കേൾക്കാം ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തൗപ ചെയ്യാൻ പറയുക എന്നിട്ടവൻ തൗപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എന്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എന്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ ഹാലിദാണ് അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അ ചെയ്യാൻ പാടില്ല കേട്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പേരിട്ട് നടക്കേണ്ടി വരുന്നു അതുകൂടിയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഹിന്ദുമതത്തിൽ നിന്ന് പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലാൻ ആരും ഇവിടെ വരില്ല ഒരു കൊടിഞ്ഞി ഫൈസലിൻ്റെ കഥയായിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട് കൊടിഞ്ഞി ഫൈസലിൻ്റെ കഥ വേറെ തന്നെയാണ് കൊടിഞ്ഞി ഫൈസൽ മതത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല അതിനുശേഷം സ്വന്തം വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൻ്റെ പേരിൽ കശവിശം ഉണ്ടായി അതിൻ്റെ പേരിലാണ് അവിടെ അടി ബഹളം നടന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് മതം മാറിയതിൻ്റെ പേരിലാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ വൈവില്ല അത് വേറെ വിഷയമാണ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഏതായാലും മതം വിട്ടവനെ കൊല്ലണം എന്നത് ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും ഹിന്ദുക്കൾ വന്ന് തല്ലിക്കൊല്ലുന്ന പോലെയല്ല രാജ്യങ്ങൾ നിയമമായിട്ട് നടപ്പിലാക്കുന്നു ബ്ലാസ്ഫമി നിയമങ്ങളായാലും അപ്പോസ്റ്റസി നിയമങ്ങളായാലും രാജ്യത്തിൻ്റെ നിയമമാക്കി വെച്ചുകൊണ്ട് ആളുകൾ കൊല്ലുന്നത് അത് ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന് അതുകൊണ്ടാണ് എക്സ് മുസ്ലിം എന്ന പേര് പോലട്ട് നടക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമിനെ ചെകഞ്ഞെടുത്ത് വിമർശിക്കേണ്ടി വരുന്നത് ഇനി അടുത്തത് ബ്ലാസ്ഫമി നിയമം പാകിസ്ഥാനിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന സംഗതിയാണ് നിന്ദ നടത്തി എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടിയിട്ട് തല്ല പെട്രോൾ ഒഴിച്ച് കത്തിക്കുക ഇതാണ് സ്ഥിരം പരിപാടി ഇപ്പോൾ അതിൽ ഏറ്റവും അവസാനം ഇരയായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ നമ്മുടെ ഇവിടെ നടന്ന ചില സംഭാഷണങ്ങൾക്ക് സമാനമായ സംഭാഷണം പാകിസ്ഥാനിൽ നടന്നു അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത് പ്രോമിനൻറ്റ് പാകിസ്ഥാനി മൗലാന താരിഖ് മസൂദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ ജാഹിർ നായക്കനെ കുറിച്ച് പറയുന്ന പോലെ അവരുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമായ വ്യക്തി ഈ പറയുന്ന ആളാണ് താരിഖ് മസൂദ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ പല പ്രസംഗങ്ങളും വളരെ ഇൻഫ്ലമേറ്ററി ഇന്ഫ്ലമറ്റോറിയാണെന്ന് മാത്രമല്ല തീവ്രവാദത്തിലേക്ക് ആളുകളെ നേരെ കൊണ്ടെത്തിക്കുന്ന സാധനങ്ങളുമായിരുന്നു അങ്ങനെയുള്ള ആള് ഇപ്പോൾ ഒരു പുലിവാല് പിടിച്ചിരിക്കും സോറി ഒട്ടകവാൽ പിടിച്ചിരിക്കുകയാണ് എന്താണ് ആ ഒട്ടകവാൽ പുള്ളി പറഞ്ഞു പറഞ്ഞ് സംഗതി കയ്യിൽ നിന്ന് കുറച്ച് അധികം അങ്ങോട്ട് ഇട്ടു ഒരു വീഡിയോ ക്ലിപ്പില് പുള്ളി പറഞ്ഞാണ് പുള്ളി പറഞ്ഞത് വൈ ആർ യു ഫോളോയിങ് നബി വെൻ ഹി ഡിഡ് നോട്ട് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ് കുറച്ച് നാൾ മുന്നേ നമ്മൾ പറഞ്ഞതാണ് ജബ്ബാർ മാഷ്ക്ക് മാത്രമല്ല അറബി എഴുതാനും വായിക്കാനും അറിയാത്തത് മുഹമ്മദ് നബിക്കും അറിയില്ലായിരുന്നു ഉള്ള കാര്യമല്ലേ നിങ്ങൾ തന്നെയല്ലേ പറയാറുള്ളത് ഇത് ദൈവസ്താദ് പറഞ്ഞു ഹിസ് റിമാർക്സ് ഫെർദർ ഇഗ്നൈറ്റഡ് ഔട്ട് റീച്ച് വെൻ ഹി കമൻ്റഡ് ഓൺ ദ കുറാൻസ് കമ്പോസിഷൻ ക്ലൈമിങ് അതായത് താരിഖ് ഇച്ചങ്ങാതിയും എന്താണ് പേര് പറഞ്ഞല്ലോ താരിഖ് മസൂദ് താരിഖ് മസൂദും എല്ലാം ഒരു എക്സ് മുസ്ലിമായി തുടങ്ങിയോന്നൊരു സംശയം ഇല്ലാതില്ല പുള്ളി പറഞ്ഞത് ഹിർ ഹിസ് റിമാർക്സ് എന്താണ് ദ വൺ ഹൂ ഈസ് പ്രസൻ്റ് ഇൻ ദ കുറാൻ ഡിഡ് നോട്ട് ഈവൻ റൈറ്റ് എ സിംഗിൾ വേർഡ് ആൻഡ് കോൾഡ് അതേഴ്സ് ടു റൈറ്റ് ഫോർ ഹിം വിച്ച് ലെറ്റ് ടു ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് അതായത് ഖുർആനിൽ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറഞ്ഞു പോയി അറിയാതെ കാക്കന്മാർ വെറുതെ വിടോ അതും പാക്കിസ്ഥാനിൽ അവർ പിന്നാലെ കൂടി തല്ലിക്കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് മൂപ്പരിപ്പം ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയാണ് അറബിയിലാണെന്ന് തോന്നുന്നു എന്തായാലും അറബി എല്ലാവർക്കും അറിയുന്നോണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്താണ്ടായത് നോ കറക്ഷൻസ് വെർ ഡൺ ബിക്കോസ് മുഹമ്മദ് ഡിഡ് നോട്ട് നോ ദർ വെർ ഗ്രമാറ്റിക്കൽ എറേഴ്സ് വിഷ് കണ്ടിന്യൂ ടിൽ ടുഡേ അതായത് ഇപ്പോഴും നിങ്ങൾക്ക് കുറാൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രമാറ്റിക് മിസ്റ്റേക്സ് ഉണ്ടാകും അതുണ്ട് അത് മുഹമ്മദിനെ കണ്ടുപിടിക്കാൻ അറിയില്ലായിരുന്നു കാരണം എന്താ മുഹമ്മദിനെ എഴുത്തും അല്ലേ എനിക്ക് എന്താണ് മറ്റേ സിനിമയിൽ പറഞ്ഞത് എനിക്ക് എഴുതാൻ അല്ലേ അറിയുമോ എനിക്ക് വായിക്കാനറിയില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ് മുഹമ്മദ് നബിയുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയല്ലേ നമ്മളിവിടെ പറയുന്നത് അബ്ദുള്ളബിനു ഇബി അബീസർ പുള്ളിയുടെ ഒരു കഥ നമ്മൾ പറയാറുണ്ട് എന്താണത് സ്ക്രൈബായിട്ട് വന്ന ആളാണ് പുള്ളി മുഹമ്മദ് നബി പറയുന്ന സാധനമൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ പുള്ളി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട് മുഹമ്മദ് നബിയോട് ആകർഷ്ടനായി അതിൽ മതത്തിലേക്ക് ചേർന്ന് എന്നിട്ട് സ്ക്രൈബായിട്ട് ജോലി കിട്ടി അവിടെ ജീവിക്കുകയാണ് ആ സമയത്ത് ഇതേപോലെ ആയത് വരുന്ന സമയത്ത് പുള്ളി കൈ നിന്ന് തുടങ്ങി അതായത് മോഹൻ നബി ആയത്ത് പറയും മൂപ്പർ എഴുതും എഴുതുമ്പോൾ തോന്നും ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയും ആ കൊള്ള കൊള്ള ജു എഴുതിക്കോ ചേർത്തോ ജു ജ ആൾ മുത്താണ്ട എന്നൊക്കെ പറയാൻ തുടങ്ങി മൊമാൻ നബി കുറെ കഴിഞ്ഞപ്പോൾ പുള്ളി ചില സമയത്ത് ചിലതൊക്കെ അള്ളാഹു അഹ്സൻ ഖാലക്കീൻ എന്ന് നിങ്ങളിപ്പോഴും ഓതാറുള്ള ആ സൂറത്തിലെ ആ ഭാഗം അത് അബീസറിൻ്റെ വകയാണ് മോമൻ നബിക്ക് കിട്ടിയതല്ല വഹി വന്നതല്ല അങ്ങനത്തെ ഏതൊക്കെയാണ് ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് മോമൻ നബിക്ക് പോലും അറിയില്ല പിന്നെയല്ലേ നമുക്കറിയുന്നത് അബീസറിൻ്റെ വാക ഒരുപാട് ആയത്തുകളുണ്ട് ഒരുപാട് വാക്കുകളുണ്ട് അതൊക്കെ വന്ന് മൂപ്പരയ്ക്ക് തന്നെ തോന്നി ഇത് സംഗതി ഉടായ്പാണ് മുഹമ്മദ് നബിക്ക് വഹി കിട്ടണമെന്നുള്ളത് കൈ നടന്നതാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായി പുള്ളി നേരെ മതം ഉപേക്ഷിച്ച് ആദ്യത്തെ എക്സ് മുസ്ലിം ആയി എന്ന് വേണമെങ്കിൽ പറയാം മൂപ്പരെ നേരെ മക്കയിലേക്ക് വന്നു മുഹമ്മദ് നബിക്കെതിരെ ഇതൊക്കെ വിളിച്ച് കൂയി നടന്നു മൂപ്പരെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുന്നു മക്ക വിജയത്തിൻ്റെ സമയത്ത് ലിസ്റ്റ് ഇട്ട് കൊല്ലാൻ വേണ്ടി ആളെ കൊടുത്തപ്പോൾ അതിലൊരു വ്യക്തി ഇങ്ങേരായിരുന്നു ഇങ്ങനെ രക്ഷിച്ചത് ഉസ്മാനാണ് ഇതിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് കഥ മുഹമ്മദ് നബിക്ക് വായിച്ചപ്പോൾ ഇത് മനസ്സിലാക്കാൻ വായിക്കാൻ അറിയണ്ടേ ഇത് എഴുതിയ സാധനം കണ്ടിട്ട് ഇതിൽ ഇന്നത് തെറ്റാണ് ഇതിങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞുരാമ നിന്നോട് ആരാ പറഞ്ഞത് ഇപ്പോൾ ചായ കൊണ്ടുവരാൻ എന്ന് ചോദിച്ചിട്ട് തിരുത്താൻ മുഹമ്മദിന് അറിയില്ലല്ലോ അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ താരിഖ് മസൂദ് അവിടെ പറഞ്ഞത് ഖുറാനിൽ പലതും ഉണ്ട് ഇങ്ങനെയുള്ള തെറ്റുകളുണ്ട് മുഹമ്മദ് നബിക്ക് എഴുത്തും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മളിവിടെ പറയാറുണ്ട് അയ്യുമോ നബിക്ക് മാത്രമേ അറബി അറിയുള്ളൂ പിന്നെ മുഹമ്മദ് അക്ബർക്ക് അറിയാം അഞ്ചാം ക്ലാസ് വരെ അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി നിരക്ഷരനാണ് പുള്ളിക്ക് എഴുതാനും വായിക്കുകയാണെങ്കിൽ അറബി ഇങ്ങനെ എന്തേലൊക്കെ ഇതുപോലെ ആദ്യയില്ലല്ലോ ല ആദ്യല്ലോ അന്തമില്ലല്ലോ ലക്കാലം അൽ യാഗത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാടി നടക്കാം ഞാൻ നല്ലതാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള അറബിയൊന്നും അറിയില്ല അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ബ്ലാസ്ഫമി ബ്ലാസ്വമി നിയമം അപ്പോൾ അതാ ലോകത്ത് കൺട്രീസ് ദാറ്റ് മെയിൻഡ് ഇൻ ദ ഡെത്ത് പെനൽറ്റി ഫോർ പോസ്റ്റസി ഓർ ബ്ലാസ്ഫമി ഏതാണ് നൈജീരിയ ഇസ്ലാം മൗറിറ്റേനിയ ഇസ്ലാം സൗദി അറേബ്യ ഇസ്ലാം ഇറാൻ ഇസ്ലാം അഫ്ഗാനിസ്ഥാൻ ഇസ്ലാം പാകിസ്ഥാൻ ഇസ്ലാം ബ്രൂണെ ഇസ്ലാം മാൽദീവ്സ് ഇസ്ലാം യമൻ ഇസ്ലാം സെമൻ ച സെമൻ സൊമാലിയ ഇസ്ലാം ഖത്തർ ഇസ്ലാം ഇതിലെവിടെ ഇസ്ലാം അല്ലാത്ത ഒരു രാജ്യമുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇതുകൊണ്ടാണ് ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് വിചാരിക്കണ പോലെ ഇവിടെ പെണ്ണുണ്ട് കള്ളുണ്ട് ചൂഷണം മണ്ണാങ്കട്ടയാണ് ഇതൊന്നും നല്ല ഇവിടുത്തെ വിഷയം ഇസ്ലാമില്ലെങ്കിലും ഇനി ചൂ ഈ ചൂഷണത്തിൻ്റെ കഥ ലോകത്തെ ഏറ്റവും കൂടുതൽ പോൺ അത് കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം അതിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമിക രാജ്യമാണ് അത് തന്നെ പാകിസ്ഥാനാണ് പലപ്പോഴും കയറി വരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് വെച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കാക്കാമാര് പിന്നെ ഇറിക്കയറും കാക്കാമാരുടെ ഒപ്പം അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ഇമാമായിക്കൊണ്ട് ഉമ്മളെ സാക്ഷാൽ മുഹമ്മദ് സല്ലാഹു വലൈഹ് ശല്യവും ഉണ്ടാകും വെറുതെ എന്തെങ്കിലും ഈ പരിപാടിക്ക് നിൽക്കുന്നത് എമാക്കി പറഞ്ഞക്കൊണ്ട് ആവണെ പണിക്കുന്ന പോലെ നിങ്ങൾ ഇവിടെ രണ്ട് കാര്യം ചെയ്തു രണ്ടും അടപടലം ത്രീജി എന്ന് പറയാം അതായത് സ്ത്രീ ചലാകർമ്മത്തെക്കുറിച്ച് പറഞ്ഞു ഉസ്താദുമാർ തന്നെ അത് നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നു ഇസ്ലാമിലുണ്ട് ഈ സ്ത്രീ ചലാകർമ്മം അത് ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ തർക്കം അത് സുന്നത്താണോ അത് നിർബന്ധമാണോ എന്നത് സംബന്ധിച്ച തർക്കമുള്ളൂ അവിടെ എം എം അക്ബർ ആളെ പറ്റിക്കുന്നു വിശ്വാസികളെ പറ്റിക്കുകയാണ് നൊണ പറയുകയാണ് ഇതാണ് നമ്മളിവിടെ കണ്ടത് അതേപോലെ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇതൊക്കെയാണ് കാരണം അപ്പോസ്റ്റസി നിയമങ്ങൾ ബ്ലാസ്ഫമി നിയമങ്ങൾ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കൽ കാഫിറുകളോടുള്ള നിലപാടുകൾ അതുപോലെ മറ്റ് ഓരോ കാര്യങ്ങളും നമ്മളിവിടെ കണ്ടു ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഗ്ലോബൽ ടെററിസം പോലെ നമ്മളെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിലൊരേ ഒരു മതം അതായത് നിങ്ങൾ അള്ളാഹുബർ കേൾക്കുമ്പോൾ മാത്രമേ ഓടുകയുള്ളൂ അത് കാക്കാമാർ വരെ ഓടും ഇതാണ് നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നൊരു സീനുണ്ട് ഒരു സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ ഒരു ബോംബ് ഭീഷണി ഇത് മാറ്റണം ആളുകളെ ഒഴിപ്പിക്കണം എന്ത് ചെയ്യുന്ന ഒരു ഒരു വഴിയില്ല നല്ലൊരു കളി നടക്കുകയാണ് ആളുകൾ കളിയിൽ മുഴുകിയിരിക്കുകയാണ് എത്ര പറഞ്ഞിട്ട് ആളുകൾ ചേട്ടാ ഒരു ബോംബുണ്ട് ഒന്ന് ഇറങ്ങണം അനൗൺസ്മെൻറ്റ് വരെ നടത്തി നോക്കി ആരും ഏ പിന്നെ പൊട്ടുമ്പോൾ പൊട്ടട്ടെ എന്ന് പറഞ്ഞിരുന്നു അവസാനം ഒറ്റ കൈക്ക് ഒരു പരിപാടി നടു കളത്തിൽ ഇറങ്ങി നിന്നിട്ട് അള്ളാഹു ഇബ്ബർ ഒറ്റ വിളി സ്റ്റേഡിയം രണ്ട് സെക്കൻഡ് കൊണ്ട് സാധനം ക്ലീൻ കാലി ഇതാണ് അള്ളാഹുക്ക് പറഞ്ഞ ഒരു പവർ അള്ളാഹു ചുമ്മാതാണോ സുമ്മാവാണോ ഇതുപോലെ ഓൾ പവർഫുൾ ആണ് എന്ന് പറയുന്നത് ഒരു സ്റ്റേഡിയം വരെ നിമിഷ നേരം കൊണ്ട് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ യേശു ക്രിസ്തുവിനെ കൊണ്ട് ഒരു ഗുണമില്ല ഡിങ്കനെ കൊണ്ട് പോലും ഒരു ഗുണമില്ല എന്ന് വരുമ്പോൾ അവിടെ അള്ളാഹു തന്നെ വരണം എന്ന് പറയുമ്പോൾ ഇതിൽ പരമൊരു മഹത്വം ഇതാണ് ഇസ്ലാമിൻ്റെ എത്ര ഒരു മിനിറ്റ് അറബി വിളിച്ചിട്ടല്ല ഇതാണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എത്ര കൃത്യമാണ് ഇസ്ലാം എത്ര ആണ് ഇസ്ലാം സിമ്പിളാണ് ഇസ്ലാം ഒരു സ്റ്റേഡിയം പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേഡിയം അത് ഒഴിപ്പിക്കണമെങ്കിൽ പോലും നിങ്ങൾ അവിടെ യേശു ക്രിസ്തുവിനെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല അവിടെ നിങ്ങൾ ഡിങ്കനെ വിളിച്ചിട്ട് കാര്യമില്ല അവിടെ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കൂ സ്റ്റേഡിയം കാലിയും അള്ളാഹു അക്ബർ എന്ന ആ തക്ബീർ ധ്വനി അതങ്ങ് മുഴങ്ങി കഴിയുമ്പോൾ എൻ്റെ പൊന്നെ സാറേ പിന്നെ നമുക്കൊന്നും കാണാൻ കഴിയില്ല നാട്ടുകാർ നെട്ടോട്ടമായിരിക്കും കാക്കന്മാർ വരെ നെട്ടോട്ടമായിരിക്കും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ആ ഒരു വലിയ അവസ്ഥ അതൊരു വല്ലാത്ത കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു